പ്രിയമുള്ള സഹോദരങ്ങളെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നെടുമങ്ങാട് താലൂക്കിലെ പാലോട് ഇടിഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഏകദേശം 160 വരുന്ന ദുരന്ത ബാധിതരായ ആളുകളെ താമസിപ്പിച്ചിരിക്കുന്ന ഇടിഞ്ഞാറ് സ്കൂളിലാണ് ഞങ്ങളുള്ളത്. വളരെ വിഷമകരമായ, വളരെ ദുഃഖകരമായ ഈ ഒരവസ്ഥയിൽ പാവങ്ങളായ നല്ലവരായ ഈ ആളുകൾക്ക്, നമ്മളെ കൊണ്ട് കഴിയുന്ന നമുക്കൊക്കെ സുപരിചിതമായ സാന്ത്വന സേവന പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി നിൽക്കുന്ന കൊല്ലം കാദിസിയുടെയും നമ്മുടെ SVS SSF ചുള്ളിമാനൂർ അൽ മഹബ്ബ ഫ്രണ്ട്സ് ക്ലബിൻ്റെയും ഒക്കെ പ്രവർത്തകർ ഒരുമിച്ചുകൂടി കുറച്ച് പുതപ്പും അതുപോലെ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാധന സാമഗ്രികളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ വന്നപ്പോൾ ഇവിടെ ഈ പാവങ്ങളായ ആളുകൾ വളരെ വിഷമകരമായ ഒരവസ്ഥയിൽ കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അവർക്ക് നമ്മളെ കൊണ്ടാകുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ഒരിക്കലും അവരെ വിപുലമായ രീതിയിൽ സഹായിക്കാനോ ഒക്കെ കഴിയുന്നില്ല. എന്നാലും നമ്മളെ കൊണ്ടാകുന്ന രീതിയിലുള്ള ചെറിയ പ്രവർത്തനങ്ങൾ അലഹമ്മദില്ല നമ്മുടെ കൊല്ലം കാദിസിയുടെയും അതുപോലെയുള്ള നമ്മുടെ സംഘടനാ നേതൃത്വത്തിൻ്റെയും ഒക്കെ നല്ല പിന്തുണ കൊണ്ട്, നല്ലവരായ ആളുകളുടെ നല്ല സുമനസ്സുകളുടെ സഹായം കൊണ്ട് ഇവിടെ ഈ കുഗ്രാമത്തിൽ എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണത്. മലയോര മേഖലയാണ്, പൊന്മുടി എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ താഴ്വാര പ്രദേശമാണത്. വളരെ പാവങ്ങളായ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ താമസിക്കുന്നു. അവർക്ക് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ നമ്മളെ കൊണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന ഈ ഒരു സന്ദർഭത്തിൽ വളരെ കൃതാർത്ഥതയോടെ സന്തോഷത്തോടെ ഇവിടെ എത്തിപ്പെടുകയും അവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യാണ്. എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപകടങ്ങളിൽ നിന്നും, അത്യാപത്തുകളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും വിശേഷിച്ച് നമ്മുടെ സർവശക്തൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും ഒരു ഭൂകമ്പമോ ഒരു ഉരുൾപൊട്ടലോ ഒന്നും ഉണ്ടാകാതെ നമ്മുടെ നാടിനെയും പ്രദേശങ്ങളെയും വിശേഷിച്ച് കേരളം മുഴുവനും 14 ഗവൺമെൻറ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് വളരെ വിഷമകരമായി, ആരും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനത്തെ ഇത്തരമൊരു ദുരന്തപൂരിതമായൊരവസ്ഥ നമുക്ക് സംജാതമായിരിക്കുന്നത്. അതിനൊക്കെ തീരുകയും വളരെ സന്തോഷമായൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് തിരിച്ചു വരികയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഒരു അമ്മ നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് ഒരെണ്ണം കൊടുത്ത് നമുക്കത് നിർവഹിക്കാം. ഒരു ഉദ്ഘാടനം